നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ വാഹനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തുവരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 9 മാസമായി കോമ അവസ്ഥയിൽ തുടരുന്ന ദൃഷാനയുടെയും കുടുംബത്തിന്റെയും ദുരിതം മാധ്യമങ്ങളിലൂടെ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. ഇതിനു പിന്നാലെ വലിയ ഇടപെടലുകൾ നടന്നിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൊരുതുകയാണ് ആ പിഞ്ചുകുഞ്ഞ്. പുറമേരി സ്വദേശിയായ ഷജീൽ എന്ന ആൾ ഓടിച്ച കാറാണ് ദൃഷാനയെ ഇടിച്ചുതെന്ന് ഇപ്പോൾ വടകര റൂറൽ SP വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. അപകടത്തിന് ശേഷം പ്രതി വാഹനം നിർത്താതെ പോയി. ഇയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയെന്നും പോലീസ് പറഞ്ഞു. ഇൻഷുറൻസ് ക്ലെയിം എടുത്തത് അന്വേഷണത്തിന് വഴിത്തിരിവായി. പ്രതി ഇപ്പോൾ വിദേശത്താണെന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങി. പോലീസ് 19,000 വാഹനങ്ങളാണ് ഇത്തരത്തിൽ പരിശോധിച്ചത്. അതിൽ നിന്നാണ് പ്രതിയിലേക്കും കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ച വാഹനത്തിലേക്ക് പോലീസ് എത്തിയത്. February 17 ദേശീയപാത വടകര ചോറോട് വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമ അവസ്ഥയിൽ തുടരുന്ന 9 വയസ്സുകാരി ദൃഷാനയുടെ ദുരിതം ഇക്കഴിഞ്ഞ August 27 പുറലോകം അറിഞ്ഞത്. വാർത്തയ്ക്ക് പിന്നാലെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ കാറിനെ കണ്ടെത്താൻ വടകര റൂറൽ SP നിതിൻ രാജ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സംവിധായ കേസെടുക്കുകയും പോലീസിനോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തു. കേരള ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധികൾ കുട്ടിയെ മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിക്കുകയും നിയമസഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ഇടിച്ച കാറിനെ കണ്ടെത്താൻ 100 കണക്കിന് CCTV ദൃശ്യങ്ങളാണ് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത്. പഴയ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു. നിരവധി പേരുടെ മൊഴികൾ എടുക്കുകയും വർക്ക്ഷോപ്പുകളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തു. ഇത്രയും ഇടപെടലുകൾ നടന്നെങ്കിലും 9 വയസ്സുകാരിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. 10 മാസമായി മെഡിക്കൽ കോളേജിൽ സ്ഥിര താമസമാണ്. സാമ്പത്തിക ശേഷിയില്ലാത്ത, അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമില്ലാത്ത കുട്ടിയുടെ അച്ഛനും അമ്മയും ഇളയ കുട്ടിയും. ദൃശാനയെ വീടിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയാൽ മാറ്റം വന്നേക്കാമെന്ന ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ആശുപത്രിക്ക് സമീപമുള്ള വാടക വീട്ടിലേക്ക് കുടുംബം മറ്റന്നാൾ താമസം മാറുകയാണ്. നേരത്തെ മാധ്യമങ്ങളിലൂടെ അക്കൌണ്ട് വിശദാംശങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സുമനസുകൾ കുടുംബത്തെ സഹായിച്ചിരുന്നു. കുട്ടിയുടെ മുത്തശ്ശിയും അന്ന് വാഹനാപകടം നടക്കുന്ന സമയത്ത് കുട്ടിക്കൊപ്പമുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നു. അന്ന് അബോധാവസ്ഥയിലായതാണ് ദൃശാന. ഇതുവരെയും ദൃശാന കണ്ണു തുറന്നിട്ടില്ല. വീടിന്റെ വാടക, മരുന്നുകൾ, ഫിസിയോ തുടങ്ങിയവയൊക്കെ കുടുംബത്തിന് ഒരു വെല്ലുവിളിയാണ്. ആശുപത്രി വിടുന്നതിനാൽ മരുന്നിനുള്ള കിഴിവും മറ്റു ആനുകൂല്യവും ലഭിക്കില്ല. ഇടിച്ച വാഹനം കണ്ടെത്തിയാൽ ഇൻഷുറൻസ് തുകയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നെങ്കിലും തെളിവൊന്നും ആദ്യം കിട്ടിയിരുന്നില്ല. പിന്നീട് അന്വേഷണം ഇഴഞ്ഞു. ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. പിന്നീടാണ് അന്വേഷണം ഊർജിതമായത്. വെളുത്ത കാറാണെന്ന് മാത്രം അറിയാം. ചില ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ സ്വിഫ്റ്റ് കാറാണെന്നും സംശയമുണ്ട് എന്ന് മാത്രമായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് പ്രതിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിദേശത്താണ് പ്രതിയെന്നാണ് അറിയാൻ സാധിച്ചത്. നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. Thank you.